നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടമാണ്. രാഷ്ട്രീയ പ്രചരണം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമാ പ്രവർത്തകരും ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും നമ്മോടൊപ്പം ചേരുന്നത് യുവനടൻ സണ്ണി വെയിനാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റേതായ രാഷ്ട്രീയമുണ്ട്. അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. സണ്ണി, എങ്ങനെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സിനിമാ താരങ്ങളെല്ലാം രാഷ്ട്രീയ പ്രചരണത്തിനായി എത്തുന്നു, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തുന്നു? സണ്ണി എങ്ങനെ, ആർക്കെങ്കിലും പോകുന്നുണ്ടോ അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി? ക്ഷണം വന്നിട്ടുണ്ട്. ഇപ്പം കുറച്ച് സ്കെഡ്യൂൾ കുറച്ച് ബിസി ആയതുകൊണ്ട് ഈ വരുന്ന ദിവസങ്ങളിൽ ഇലക്ഷനും അടുത്തിരിക്കുകയാണ്. 6-ാം തീയതിയാണ് ഇലക്ഷൻ. ഇതിൻ്റെ ഇടയിൽ വിളിച്ചിട്ടുണ്ട്, അതായത് നമ്മൾ സുഹൃത്തുക്കൾ തന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പം പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, ചിലപ്പോൾ പോവും. അപ്പം ഈ സ്കെഡ്യൂൾ നോക്കിയിട്ടായിരിക്കും അധികം പോകുന്നത്. അതോടൊപ്പം തന്നെ നിലവിലെ കേരളത്തിലെ ഒരു ഭരണം 5 വർഷമായി, എങ്ങനെയാണ് സണ്ണിക്ക് തോന്നുന്നത്, ഒരു തുടർഭരണ സാധ്യത കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും തുടർഭരണ സാധ്യത കാണുന്നുണ്ട്, തീർച്ചയായിട്ടും കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരു തുടർഭരണ സാധ്യത സണ്ണി കാണുന്നത്? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, അത് വേറെ രീതിയിൽ ആളുകൾ വളച്ചൊടിക്കാതിരുന്നാൽ അത്രയും നല്ലത്, സന്തോഷം. എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു 2019 എന്ന് പറയുന്ന ഒരു കാലഘട്ടം വളരെ ഒരു ക്രൂഷ്യലായിട്ടുള്ളൊരു വർഷമായിരുന്നു ലോകമെമ്പാടും, എല്ലാ ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും. അപ്പം നമ്മൾ ഈ കേരളത്തിലെ ഈ കൊച്ചു സംസ്ഥാനത്ത് ആ അത്രയും ഒരു ടഫ് സിറ്റുവേഷനിലൂടെ നമ്മൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു ഒരു മെൻ്റൽ സ്ട്രെങ്ത് തന്നൊരു ഗവൺമെൻറ് എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും എടുത്തു പറയാവുന്നതാണ്. നമ്മളെ നമുക്കൊരു ഒരു 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 നമുക്ക് ആരോ ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഒരു പ്രതീക്ഷ തരുന്ന, അതായത് നാളെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും എന്ന് പറയുന്ന പോലത്തെ ഒരു കോൺഫിഡൻസ് തന്നിട്ടുണ്ടായിരുന്നു. അതായിരിക്കാം എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്. ചിലപ്പം പിണറായി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിക്ക് സണ്ണി വെയിൻ എത്ര മാർക്ക് കൊടുക്കും? ഞാൻ എന്തായാലും ഒരു ബിറ്റ്വീൻ 90-100, ചിലപ്പോൾ 100 ആവും 90 ആവാം. എന്തുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിക്ക് ഇത്രയധികം മാർക്ക് സണ്ണി വെയിൻ നൽകാൻ കാരണം? അല്ല, അത് തീർച്ചയായിട്ടും അത് എൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ ഒപ്പീനിയനാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയൊരു പോയിന്റൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എനിക്കിഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ചില സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചില നിലപാടുകളൊക്കെ, വളരെ നമുക്കൊരു ഒരു ഉന്മേഷവും, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ ഒരു ഇൻസ്പയറിംഗ് ആണ് ചില സമയത്ത്. അപ്പം തന്നെ ഈ സണ്ണി ഒരു യുവ നടനാണ്, ഒപ്പം തന്നെ നിരവധി യുവാക്കൾ സണ്ണിയെ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ യുവാക്കളോട് രാഷ്ട്രീയം എന്നുള്ള മേഖലയിലേക്ക് വരുമ്പോൾ, കടന്നു വരുമ്പോൾ അവരോടെല്ലാം സണ്ണിക്ക് എന്താണ് പറയാനുള്ളത്? ഇന്നത്തെ യുവാക്കളോട് പറയാനുള്ളത്, രാഷ്ട്രീയം എന്ന് പറയുന്നതൊരു തൊഴിലല്ല, ജനസേവനമാണ് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കും. അതക രാഷ്ട്രീയവും മറ്റ് സണ്ണി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതായത് ഈ കൊലപാതക രാഷ്ട്രീയം എല്ലാം അവസാനിപ്പിക്കേണ്ട ഒരു കാലഘട്ടം തീർച്ചയായിട്ടും നമ്മളെ കടന്നു പോയി കഴിഞ്ഞു. അപ്പം ഈ പറഞ്ഞ നമ്മളുടെ ഈ യുവജനത, അല്ലെങ്കിൽ യുവ നേതാക്കളൊക്കെ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു തൊഴിലിനപ്പുറത്തോട്ട് അതൊരു ജനസേവനമാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കണം. അതാണ് അത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സണ്ണി വെയിൻ കൃത്യമായ രാഷ്ട്രീയ നിലപാട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ യുവാക്കളടക്കമുള്ളവർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായും ആ ഒരു നിലപാട് സ്വീകരിക്കണമെന്ന് തന്നെയാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. Number 1 election channel 24.